അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ സൈന്യത്തിൽ പടയാളികളായിരുന്നു. താലൂദ് തന്റെ ചെറിയ സൈന്യവുമായി ഫിലസ്തീനിന്റെ വലിയ സൈന്യത്തെ നേരിടാൻ പോയത്. ശത്രു സൈന്യത്തെ നയിച്ചത് ഭീമാകാരനായ ഗോലിയാത്ത് ആയിരുന്നു. ഒറ്റക്കൊറ്റക്ക് പോരാടാൻ ഗോലിയാത്ത് താലൂത്തിനെ വെല്ലുവിളിച്ചു. താലൂത്തിന്റെ സൈന്യം ശത്രു സൈന്യത്തിന്റെ വലിപ്പം കണ്ട് ഭയന്നിരിക്കുകയായിരുന്നു. അവരിൽ ഒരാളും ഗോലിയാത്തുമായി പോരാടാൻ സ്വയം മുന്നോട്ട് വന്നില്ല. ആരെങ്കിലും സ്വയം മുന്നോട്ട് വരികയാണെങ്കിൽ അയാൾക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി. എന്നിട്ടും ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ അവരിൽ നിന്ന് ഒരു ചെറിയ യുവാവ് ദാവൂദ് നബി അലൈഹിസ്സലാം മുന്നോട്ട് വന്നു. ആ യുവാവിന്റെ ധൈര്യത്തിൽ തലൂത്തിന് സന്തോഷമായി. യുദ്ധരംഗത്തെ കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കാൻ പിതാവ് അയച്ചതായിരുന്നു അദ്ദേഹത്തെ. നിങ്ങളുടെ ധൈര്യം കണ്ട് എനിക്ക് സന്തോഷമായി. പക്ഷേ ആ കരുത്തനായ പോരാളിയോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാകില്ല. ധീരന്മാർ മുന്നോട്ട് വരട്ടെ. ദയവ് ചെയ്ത് എന്റെ രൂപം കണ്ട് എന്നെ വിലയിരുത്തരുത്, അദ്ദേഹം രാജാവിനോട് അപേക്ഷിച്ചു. ആ യുവാവിന്റെ ധീരത കണ്ട് തലൂത്ത് ആശ്ചര്യപ്പെട്ടു. എന്റെ പിതാവിന്റെ ഉറക്കത്തെ ശല്യം ചെയ്ത ഒരു സിംഹത്തെ ഇന്നലെ ഞാൻ കൊന്നു. അതിനു മുൻപ് ഒരു കരടിയെയും ഞാൻ ഒറ്റക്ക് കൊന്നിട്ടുണ്ട്, അദ്ദേഹം രാജാവിനോട് വിളിച്ചു പറഞ്ഞു. ധീരനായ പടയാളിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹത്തെ ഒരു പോരാളിയുടെ വസ്ത്രങ്ങൾ അണിയിക്കുവാനും ഒരു വാൾ കൊടുക്കുവാനും രാജാവ് തന്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദാവൂദ് നബി യുദ്ധവസ്ത്രം ധരിക്കുന്നതിന് വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് അത് തടസ്സമായിരുന്നു. അതെല്ലാം നീക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറച്ച് കല്ലുകൾ ശേഖരിച്ച് അദ്ദേഹം തന്റെ ബാഗിൽ നിറച്ചു. എന്നിട്ട് തന്റെ കവണയ്ക്ക് തൊട്ടടുത്തായി തോളിൽ തൂക്കിയിട്ടു. കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് അദ്ദേഹം ശത്രുക്കളുടെ നേരെ നടന്നു. താലൂത്ത് ഇപ്പോൾ വിഷമത്തിലാണ്. നിങ്ങൾ എങ്ങനെയാണ് കുറച്ച് കല്ലും ഒരു കവണയുമായി യുദ്ധത്തെ പ്രതിരോധിക്കാൻ പോകുന്നത്? അദ്ദേഹം ചോദിച്ചു. കരടിയുടെ നഖങ്ങളിൽ നിന്നും സിംഹത്തിന്റെ പല്ലുകളിൽ നിന്നും എന്നെ രക്ഷിച്ച് അള്ളാഹു ഈ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കും, പ്രവാചകൻ മറുപടി പറഞ്ഞു. അത് കണ്ടപ്പോൾ എതിർ സൈന്യത്തിലുള്ളവർ പൊട്ടിച്ചിരിച്ചു. യുദ്ധം ചെയ്യാൻ വന്ന യുവാവിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇവിടെ കളിക്കാൻ വന്നതാണോ? അതോ നിനക്ക് ജീവിതം അടുത്തോ? എന്റെ വാൾ ഒറ്റത്തവണ വീശി നിന്റെ തല വെട്ടാൻ എനിക്ക് കഴിയും. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് മേലങ്കിയും കവചവും വാളും ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങളെ നേരിടും. എന്റെ റബ്ബിന്റെ നിയമങ്ങളെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ കവണയിൽ ഒരു കല്ല് വെച്ചുകൊണ്ട് ഗോലിയാത്തിനെ ലക്ഷ്യം വെച്ച് നിന്നു. അദ്ദേഹം തൊടുത്തു വിട്ടു. ആ കല്ല് ശരവേഗത്തിൽ ചെന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഗോലിയാത്തിന്റെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകി. തന്റെ വാൾ വീശാനുള്ള അവസരത്തിന് മുൻപ് തന്നെ ആ ഭീമൻ നിലത്ത് വീണു. അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ഫിലസ്തീൻ സൈന്യം ഞെട്ടിപ്പോയി. അവരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. തലൂത്തിനും സൈന്യത്തിനും സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ അവർ ജയിച്ചിരിക്കുന്നു. വർഷങ്ങളായുള്ള കഷ്ടപ്പാടിനൊരു അവസാനമായിരിക്കുന്നു. ദാവൂദ് നബി ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ നായകനായി. തലൂത്ത് വാക്കുപാലിക്കുകയും തന്റെ മകളെ യുവയോദ്ധാവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. തന്റെ മുഖ്യ ഉപദേശകരിൽ ഒരാളായി അദ്ദേഹം ദാവൂദ് നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. പെട്ടെന്നുണ്ടായ പ്രശസ്തിയിൽ അദ്ദേഹം ഒട്ടും അഹങ്കരിച്ചിരുന്നില്ല. അദ്ദേഹം പ്രശസ്തിക്കടിമപ്പെടാതെ അള്ളാഹുവിനെ അടിമപ്പെട്ട് ജീവിച്ചു. അതിനുശേഷം അദ്ദേഹം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി പ്രകൃതിയുമായി ചേർന്ന്
അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ പുകഴ്ച്ച് പാടുകയും ചെയ്തു. അദ്ദേഹം പാടിത്തുടങ്ങിയപ്പോൾ പക്ഷികൾ, സസ്യങ്ങൾ, എന്തിനേറെ പർവ്വതങ്ങൾ വരെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അള്ളാഹുവിനെ പുകഴ്ത്തിപ്പാടി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷകൾ മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു. അക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഓരോ യുദ്ധവും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അപ്പോൾ താലൂത്തിന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിത്തുടങ്ങി. ജനങ്ങൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രവാചകനെ സ്തുതിക്കുന്നതും സ്നേഹിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ വിശ്വസ്തനായ പടയാളികളിൽ ഒരാളെ വിളിച്ച് താലൂത്ത് പ്രവാചകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. എന്നാൽ പ്രവാചകന്റെ ഭാര്യ അവരുടെ പദ്ധതികൾ കേട്ടു. അവർ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ തന്റെ സാധനങ്ങളും ഭക്ഷണങ്ങളുമായി ഒട്ടകപ്പുറത്ത് കയറി യാത്രയായി. അദ്ദേഹം കുറെ കാലം യാത്ര ചെയ്തു. പിന്നെ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹ കണ്ടു. അത് വിശ്രമിക്കാൻ ഒരു നല്ല സ്ഥലമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പ്രവാചകൻ ആ ഗുഹക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. കൊട്ടാരത്തിലെ അവസ്ഥ വളരെ ദയനീയമാണെന്നും രാജാവ് പ്രജകളെയെല്ലാം പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയാണെന്നും അവർ പറഞ്ഞു. തലൂത്തിന്റെ ഭരണത്തിൽ മടുത്ത ജനങ്ങളെല്ലാം പതുക്കെ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. ആളുകളെല്ലാം പ്രവാചകന്റെ സൈന്യത്തിൽ ചേരുന്നു എന്ന് അറിഞ്ഞ് തലൂത്തിന് ദേഷ്യം മടക്കാൻ കഴിഞ്ഞില്ല. അയാൾ തന്റെ സൈന്യത്തെയെല്ലാം സജ്ജമാക്കി പ്രവാചകനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രവാചകനെ കണ്ടെത്തുന്നതിനു വേണ്ടി തലൂത്തും സൈന്യവും ദിവസങ്ങളോളം യാത്ര തുടർന്നു. ദിവസങ്ങളോളമുള്ള യാത്ര കാരണം രാജാവിന്റെ സൈന്യം ക്ഷീണിച്ചു. അതിനാൽ ആ താഴ്വരയിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. തലൂത്ത് ഉറങ്ങിക്കിടന്നപ്പോൾ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയിൽ കയറി തന്റെ വാള് ഊരി തലൂത്തിന്റെ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തു. എന്നിട്ട് അദ്ദേഹം ഗുഹയ്ക്ക് പുറത്തുപോയി. രാജാവിനെ ഉച്ചത്തിൽ വിളിച്ചു. രാജാവ് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണ്. നിങ്ങളെ എനിക്ക് കൊല്ലണമായിരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു. പ്രവാചകൻ ആ തുണിക്കഷ്ണം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വസ്ത്രത്തിന്റെ കഷ്ണമാണ്. ഇതിന് പകരം എനിക്ക് നിങ്ങളെ കൊല്ലാമായിരുന്നു. പക്ഷേ എന്റെ ദൗത്യം കൊല്ലലല്ല, സ്നേഹിക്കലാണ്. രാജാവിനെ തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ പ്രവാചകനോട് ക്ഷമ ചോദിച്ചു.